ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കലഹസ്വഭാവിയായ ഒരു മകൻ തൻ്റെ പിതാവിൻ്റെ ഭവനം വിട്ട് ഒരു കൂട്ടം കവർച്ചക്കാരുടെ കൂടെ ചേർന്നു. നാളുകൾക്ക് ശേഷം അവൻ അവരെപ്പോലെ ക്രൂരനും പാപിയുമായി മാറി. ആ പിതാവ് തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് അവരോട് തൻ്റെ മകൻ്റെ അടുക്കൽ ചെന്ന് പറയുക, നീ നിന്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് മടങ്ങി വരുന്നുവെങ്കിൽ വീട്ടിൽ നിന്റെ പിതാവ് നിന്നെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്നു. എന്നാൽ ആ ഭൃത്യന്മാർ കള്ളന്മാർ ഒളിച്ചു പാർക്കുന്ന വിജനപ്രദേശത്തു കൂടിയാണല്ലോ അവിടേക്ക് പോകേണ്ടത് എന്ന് ഭയപ്പെട്ട് പോകുവാൻ വിസമ്മതിച്ചു. എന്നാൽ പിതാവിനെ പോലെ അവനെ സ്നേഹിച്ച അവൻ്റെ ജ്യേഷ്ഠൻ തൻ്റെ സഹോദരൻ്റെ അടുക്കൽ പോകുവാൻ തീരുമാനിച്ചു. ഒരു വനത്തിലൂടെയാണ് പോകേണ്ടിയിരുന്നത്. വനത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ഒരു കൂട്ടം കള്ളന്മാർ അവനെ പിടികൂടി ഭയങ്കരമായ വിധത്തിൽ മുറിവേൽപ്പിച്ചു. ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഇളയ സഹോദരനുമുണ്ടായിരുന്നു. മുറിവേറ്റിരിക്കുന്നത് തൻ്റെ ജ്യേഷ്ഠനാണെന്ന് മനസ്സിലാക്കിയ ഉടനെ അവനിൽ ദുഃഖവും വേദനയുമുണ്ടായി. മരിക്കുവാൻ പോകുന്ന ജ്യേഷ്ഠൻ തൻ്റെ പിതാവിൻ്റെ ക്ഷമയുടെ ദൂത് അവനെ അറിയിച്ചു. തൻ്റെ വരവിൻ്റെ ഉദ്ദേശം സാധിച്ചു എന്നും പിതാവ് എന്നിൽ ഭരമേൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നു പറഞ്ഞ് ആ യുവാവ് പ്രാണനെ വിട്ട് മരിച്ചു. തനിക്കു വേണ്ടിയാണ് സഹോദരൻ മരണം സഹിച്ചത് എന്ന ചിന്ത കലഹസ്വഭാവിയായ ആ യുവാവിനെ വിഷമിപ്പിച്ചു. അനുതാപത്തോടെ അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അന്നുമുതൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. തൻ്റെ സഹോദരനു വേണ്ടി മരിച്ചവൻ ലോകം മുഴുവനും വേണ്ടി മരിച്ച കർത്താവാണ്. എല്ലാവരുടെയും രക്ഷയാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നേഹാഗ്നി കൊണ്ടും ഉരുകി ഒരു ജീവനുള്ള യാഗമായി തീരുന്നു എങ്കിൽ പാപത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള മാർഗം അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തും. ഗെത്സെമാനിൽ മനസ്സുരുക്കി ക്രൂശിൽ ജീവൻ വെടിഞ്ഞ ആ ക്രിസ്തുവിനെ പോലെ ജീവനെ യാഗമായി അർപ്പിക്കുന്നതിനും മറ്റുള്ളവർക്ക് ആത്മീയ ജീവൻ നൽകി അവരെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാനും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. യോഹന്നാൻ 12:26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചു.